ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള യെല്ലോ റൈസും മുളക് വറുത്തരച്ച ചിക്കൻ കറിയും തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് മുളക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 10 കാശ്മീരി ചില്ലിയും 10 എരിവുള്ള മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. കുറച്ച് കറിവേപ്പില, 3 സവാള അരിഞ്ഞത്, 4 പച്ചമുളക് കീറിയത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പൊടി എന്നിവ ചേർത്ത സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കുക. മുളക് ഫ്രൈ ചെയ്തത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഇതേപോലെ അരപ്പ് അരച്ചെടുക്കുക. വഴറ്റിയ സവാളയിൽ അരപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് കൂടി നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് പോരെങ്കിലൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം 2 കൈയില് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ മൂടി വെച്ച് നമുക്ക് ചിക്കൻ നല്ലതുപോലെ വേവിച്ചെടുക്കാം. ചിക്കൻ കറി നന്നായിട്ട് പാകമായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി, പെരിഞ്ചീരകം എന്നിവ താളിച്ചതുകൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കറി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. 1 സവാള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 6 പച്ചമുളക് മുറിക്കാതെ തന്നെ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് തിളപ്പിച്ച വെള്ളം 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി വേവായ ഉപ്പ് ചേർത്ത് വേവിച്ച ബസുമതി റൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം മൂടി വെച്ച് ചെറുതീയിൽ നമുക്ക് ചോറ് നല്ലതുപോലെ സ്റ്റീം ചെയ്ത് പാകം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.